ഹായ് ഫ്രണ്ട്സ് ഞങ്ങളൊരു വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അതിലുള്ള ഒരു മൂന്നാല് ആൾക്കാരാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് അളിയൻ അനന്തു അനിയൻ അച്ചമ്മ സ്ക്രിപ്റ്റിങ്ങിന് അച്ഛമ്മ കൂടെ ഇരിക്കുന്നതല്ല അച്ചമ്മ കഥയൊക്കെ പറയുമ്പോൾ അങ്ങനെ കേട്ടിരിക്കുന്ന എന്താണ് ഇവർ പറയുന്നത് നല്ലൊരു കഥ കിട്ടിയാൽ പിന്നെ അടുത്ത ലക്ഷ്യം അത് എത്രത്തോളം നന്നായിട്ട് മേക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എഴുതിയൊരു കുഞ്ഞിക്കഥയാണ് അതായത് നമ്മൾ ഒരു ഫ്രണ്ടിനെ ഒഴിവാക്കല്ലോ മീൻസ് നമ്മൾ കാരണങ്ങളൊക്കെ പറഞ്ഞ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ് അതിനകത്തുള്ള മെയിൻ ത്രെഡ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് സ്പെഷ്യലൈസ്ഡായിട്ടുള്ള വീഡിയോഗ്രാഫർ ഒന്നുമില്ല ഞങ്ങൾ തന്നെയാണ് വീഡിയോ എടുക്കാറ് ചിലപ്പോൾ ഞാനെടുക്കും ചിലപ്പോൾ അനന്തു എടുക്കും ചിലപ്പോൾ അനിയൻ എടുക്കും ചിലപ്പോൾ അണിയൻ എടുക്കും ചിലപ്പോൾ ഏച്ചി എടുക്കും ചില സാഹചര്യത്തിൽ അമ്മച്ചനടക്ക് എടുക്കേണ്ടി വരാറുണ്ട് അതിനർത്ഥം നിങ്ങളൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഒരു കാര്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ക്രിപ്റ്റിംഗ് ആണ് നല്ലൊരു സ്ക്രിപ്റ്റിംഗ് ഉള്ള സ്റ്റോറി ആണെങ്കിൽ വീഡിയോ യൂഷ്വലി റീച്ചാവുന്നതിൻ്റെ എമൗണ്ട് കുറച്ച് കൂടി വൈറൽ ആവുന്ന ഒരു സ്ക്രിപ്റ്റ് എഴുതാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെന്ന് വെച്ചാൽ അല്ല ഒരിക്കലുമല്ല റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തീംസ് അതായത് ഒരു കണ്ടന്റ് നമുക്ക് മറ്റുള്ളവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം നമ്മളെ ജീവിത സാഹചര്യമായിട്ടൊരു മാച്ചിങ് വരുന്ന രീതിയിലുള്ള കണ്ടൻസ് ആണ് കൂടുതൽ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ആവും വീഡിയോ ഞാൻ ചെയ്യുന്ന കണ്ടൻസിൻ്റെ റീച്ചിങ് കാര്യങ്ങളായിട്ടോ ഞാൻ ഗെയിമിംഗ് പേജ് ഉണ്ടാവും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള പേജസ് ഉണ്ടാവും ഫുഡിൻ്റെ പേജസ് ഉണ്ടാകും ഫുഡ് വ്ലോഗിങ് ഉണ്ടാകും എന്ത് കണ്ടൻസ് ആണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ഒരു പ്ലാന് വരുത്തുക അതായത് നമ്മളൊരു നൂറ് നൂറ്റി അൻപത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതായത് ഒരു റീലോ എന്ത് എന്തോ ആവട്ടെ അങ്ങനെ കണ്ടൻസ് ഇട്ട് ഓഡിയൻസിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് വീഡിയോ ഇടേണ്ടതും കാര്യങ്ങളൊക്കെ സ്വയം മനസ്സിലാക്കും മനസ്സിലൊരിക്കലും വീഡിയോയ്ക്ക് കമൻറ്റിട്ടിട്ട് എന്നൊന്നും സപ്പോർട്ട് ചെയ്യോ അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തുടങ്ങിയാൽ മതി വീഡിയോ എടുക്കാനുള്ള മനസ്സ് കാണിച്ചാൽ മാത്രം മതി ആന്നപ്പോൾ നമ്മളെ വീഡിയോ ഓട്ടോമാറ്റിക്കലി റീച്ച് ആവും ഒരുപാട് കണ്ടൻസ് ചെയ്യാതെ ക്വാളിറ്റി കണ്ടൻസ് ചെയ്യുന്നത് നല്ലൊരു ഐഡിയ ആണ് ക്വാളിറ്റി കണ്ടൻസ് പറഞ്ഞാൽ നല്ലൊരു സ്ക്രിപ്റ്റിംഗുള്ള കണ്ടൻറ്റ് അതായത് കുറച്ചും കൂടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ടൈമും കാര്യങ്ങളും എഫർട്ട് എടുത്ത് ആലോചിച്ചിട്ട് ചെയ്യുന്ന ഒരു കണ്ടന്റാണ് ക്വാളിറ്റി കണ്ടായിട്ട് വരിക അതായത് കുറച്ചും കൂടെ എൻഗേജ്മെൻ്റ് ഉണ്ടാവും ആ കണ്ടിന് ഞങ്ങളെ കുഞ്ഞും മോന് വീഡിയോ ഒക്കെ എടുക്കുന്ന ഇഷ്ടമാണ് തോന്നുന്നു ഡ്രോണും കാര്യങ്ങളൊക്കെ ഒക്കെ ഇഷ്ടമായി തോന്നുന്നു ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പൊ കളിയും കാര്യങ്ങളും വീഡിയോ എടുക്കുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും വീഡിയോ എടുക്കും പെട്ടോ ഡ്രോണ് വേണോന്ന് ചോദിക്കും എന്ത് വേണമെങ്കിലും ആൾ വന്ന് ഇങ്ങനെ വന്ന് നോക്കും എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കൂടെ വീഡിയോയിലൊക്കെ ഇപ്പൊ കൂടുന്നുണ്ട് ചെറിയ ആളാണെങ്കിലും ആളൊരു വലിയ നടന്നു വിചാരിക്കുന്നു ഈ വലിയ ക്യാമറമാൻ ആണോ പോയിട്ട് ഹലോക്കി ഹലോ ഹലോ ഓന അറിയട്ടോ ആ അതിനുവോ കാക്കോ കാക്കുമോ ണ്ടോ ലൈസൻസ് കാണിക്കോനെ കൊടുവാടുവാത്ത കൈന്ന് പോനെ

അവിടെ ഒരു ചിരി മാത്രം മതി അളിയാ കുട്ടി തെറ്റായില്ല കോഴിക്കോഴി ആ അതോ ക്യാ സമ്മതിച്ചിരുന്നു കുട്ടിയോ കുട്ടിയില്ല ഒരു കൊഴപ്പില്ല കുട്ടി തെറ്റായില്ല വെറുതെ വെറുതെ കുട്ടിക്കോഴി കടന്നുപോ